വൻ ഹിറ്റിലേക്ക് നീങ്ങുകയാണ് മെക്സിക്കൻ അപാരത. ഏറെ നാളുകൾക്ക് ശേഷം എത്തിയ രാഷ്ട്രീയ ചിത്രം എന്ന രീതിയിലാണ് ചിത്രം ആഘോഷിക്കപ്പെടുന്നത്. ചിത്രത്തിന്റെ വിജയത്തിനൊപ്പം സൗഹൃദത്തിന്റെ വിജയവും ആഘോഷിക്കുകയാണ് നായൻ ടൊവിനോ തോമസും പ്രതിനായക വേഷത്തിലെത്തിയ രൂപേഷ് പീതാംബരനും. ഇരുവരുടെയും വിശേഷങ്ങളിലേക്ക് പോകാം. ഇനി ഒരു വെള്ളിയാഴ്ച കൊണ്ട് ജീവിതം മാറിമറിഞ്ഞ രണ്ടുപേരാണ് എനിക്കിപ്പോൾ ഉള്ളത്, രൂപേഷ് പീതാംബരൻ, ടൊവിനോ തോമസ്. ശരിയല്ലേ? ശരിയാണ്, വളരെ ശരിയാണ്. വെള്ളിയാഴ്ച കഴിഞ്ഞതുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചയും കഴിയുമ്പോൾ ലൈഫ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെക്സിക്കൻ അപാരത കഴിഞ്ഞപ്പോൾ ടൊവിനോയുടെ മനസ്സിൽ ഇപ്പോൾ എന്താ തോന്നുന്നത്? സന്തോഷമുണ്ട്, ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. കാര്യം എന്താ വെച്ചാൽ, ഈ ഞങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറേ കരഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം ഞങ്ങൾ ഒരുമിച്ചിരുന്നിരിക്കുന്നു, അതാണ് വ്യത്യാസം. എവിടെ നിന്നാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു യാത്ര തുടങ്ങിയത്? ഞാൻ പറഞ്ഞു ബാംഗ്ലൂരിൽ ഡൽഹി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ജോലി റിസൈൻ, അവിടെ ബാംഗ്ലൂരിൽ നമ്മൾ ഓഫീസിൽ നിന്നൊരിക്കും സിനിമ ഉണ്ടാവില്ല. ഇറങ്ങണം എന്നുണ്ടെങ്കിൽ സിനിമ പിടിക്കണം, ഞാൻ അതിനുള്ളിൽ ഇറങ്ങിയാൽ പറ്റുമെന്ന് അറിയാം. അപ്പോൾ ജോലി റിസൈൻ ചെയ്തു. പുള്ളി റിസൈൻ ചെയ്യുന്നു, ഞാൻ വേറെ ഏതോ സ്ഥലത്ത് റിസൈൻ ചെയ്തു. ഞങ്ങൾ രണ്ടുപേരൊക്കെ എറണാകുളത്തേക്ക് വരുന്നു, കോമൺ ഫ്രണ്ട് വഴി പരിചയപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്ട്രഗിൾ. അപ്പോൾ അന്ന് തൊട്ട് ഭയങ്കര സ്ട്രഗിളാണ്. ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നു, ഈ പറഞ്ഞവരെ പല ആൾക്കാരുടെ അടുത്ത് കഥ പറയുന്നു. അവർ സ്ഥിരം ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ നല്ല കഥയാണ്, ഞാനൊന്ന് ആലോചിക്കട്ടെ, പിന്നെ അവരൊരു വിവരം ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അൻവർ റഷീദ് എൻ്റെ അടുത്ത് സുഹൃത്ത്. അപ്പം മൂപ്പര് വഴി ദുൽഖർ സൽമാനെ കാണാൻ ഒരു അവസരം കിട്ടി. ദുൽഖറിന് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് തീവ്രമാണോ ഇത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഓക്കെ അടിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഈ പടത്തിലുണ്ടാവും. ഏതെങ്കിലും രീതിയിൽ അഭിനയിക്കണമെന്നൊന്നും പറയുന്നില്ല, അഭിനയമായിരുന്നു ആഗ്രഹം, പക്ഷെ ഞാൻ ഉണ്ടാവും പടത്തിൽ. അങ്ങനെയാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് കൂടുന്നത്. പക്ഷേ അത് നല്ലൊരു തീരുമാനം. കാരണം വെച്ചാൽ ഈവൻ അസിസ്റ്റന്റ് ആയിട്ട് തീവ്രത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവൻ ബിഹൈൻഡ് ദ ക്യാമറ പരിപാടി ഏകദേശം കണ്ട് മനസ്സിലാക്കി. ഞാൻ ഇവരുടെ ആക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഈസിനെസ്, ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഈസിനെസ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഇവന് നേരത്തെ മനസ്സിലാവും. ഭയങ്കര സിംഗായിരുന്നു. തീവ്രം കഴിഞ്ഞു. തീവ്രം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പടം ഞങ്ങൾ യൂട്യൂബ് പ്രൊഡ്യൂസ് ഓണാക്കാനായിട്ട് ഭയങ്കരമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നടക്കുന്നില്ല. ഞാൻ അതിനിടയ്ക്ക് കൂതറ എന്നുള്ള സിനിമയായിരുന്നു, അതിൻ്റെ ഭയങ്കര പ്രതീക്ഷയുള്ളൊരു സിനിമയായിരുന്നു എനിക്ക്. ഇപ്പോഴും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഒരു ക്രൂ ആണത് ആ സിനിമയുടെ. ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങി, അതും ഈ പറഞ്ഞ പോലെ ടൊറൻറ്റിലാണ് അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ വന്നത്. തിയേറ്ററിൽ അതിൻ്റെ എല്ലാവരും കൂടെ എന്ത് രീതിയിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല തിയേറ്ററിൽ. പിന്നെ മുന്നോട്ട് പടമൊന്നുമില്ല, ഇനി എന്ത് ചെയ്യും അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇനിയൊന്നും മുന്നോട്ട് പടമൊന്നുമില്ല, ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരാളും കൂടെ ഉണ്ടല്ലോ തോർത്തത്. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ കുറച്ച് നാൾ ഇവിടെ കാക്കനാട് ഞങ്ങൾ ഒരു വില്ലയിൽ നമ്മൾ ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇരിക്കുന്നു. യൂട്യൂബ് പ്രൊഡ്യൂസ് എങ്ങനെയെങ്കിലും ഓൺ ആക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. പല സാധ്യതകളും പൊങ്ങി വരുന്നു, നടക്കുന്നില്ല. ഇനി എനിക്കും ഇനി മുന്നോട്ടൊന്നും ഇല്ല, രൂപേഷനും ഇനി മുന്നോട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തോ ഭയങ്കര ഭാഗ്യക്കേടാണ് ഞങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്നു. പിന്നെ അവിടെ നിന്നാണ് എനിക്ക് എന്ത് നിരവധിയും സംഭവിക്കുന്നതും, രൂപേഷ് ഏട്ടൻ്റെ മറ്റേ യൂട്യൂബ് പ്രൊഡ്യൂസ് ഓണാവുന്നതും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് യൂട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. യൂട്യൂബ് പ്രൊഡ്യൂസ് അത്യാവശ്യം നല്ല അഭിപ്രായം കേട്ടിട്ടുള്ള സിനിമയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഭയങ്കര വെളിച്ചത്ത് സദാചാരം സംസാരിക്കുന്ന ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ആ സിനിമ ഇരുട്ടത്തും സദാചാരം സംസാരിക്കുന്നവർ ആ സിനിമ വന്ന് കണ്ടു, അവർക്ക് പ്രശ്നം തോന്നിയില്ല. അപ്പൊ അങ്ങനെ മെക്സിക്കൻ അപാരതയിൽ അപാരതയിൽ എങ്ങനെയാണ് രൂപേഷ് പീതാംബരൻ അഭിനേതാവായിട്ട് വന്നത്? അത് എന്റെ ആ സമയത്ത് ഇതേപോലെ മെക്സിക്കൻ ഓണായി. മെക്സിക്കൻ ഓണായപ്പോൾ എനിക്കും ടൊവിനോയ്ക്കുള്ള ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ട് അവസരം പടം ഓണായല്ലോ. അങ്ങനെ പടം ഓണായി എന്ന് നടക്കുമ്പോൾ ഇതേപോലെ പ്രൊഡ്യൂസറിന്റെ പ്രൊഡ്യൂസർ ആദ്യമേ തീരുമാനിച്ചിരുന്നു രൂപേഷാണ് നടൻ. എനിക്കൊരു ദീർഘവീക്ഷണം ആയിരുന്നു. അതായത് നമ്മളൊരു നടൻ കയറി വരുമ്പോൾ കുറെ ആൾക്കാർ ഒറ്റുനോക്കും. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരാൻ എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ടോമിനടുത്ത് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ടോം അത് കേട്ടു, ടോം ടോവിനടുത്ത് അത് പറഞ്ഞു. അപ്പോഴാണ് ടോം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു വില്ലൻ റോളുണ്ട്, അത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്നെക്കാട്ടും നല്ല വാല്യൂ ഉള്ള ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കും, കാരണം എനിക്ക് വാല്യൂ ഇല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ആ സാധനം ചെയ്യിപ്പിക്കുമ്പോൾ ചിലപ്പോൾ സിനിമയ്ക്ക് കുറച്ചും കളറാവും, അങ്ങനെ ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ കുറേ കഴിയുമ്പോൾ ഇവനൊരു ഇഞ്ചിന് സമയമില്ല. ഞാൻ അപ്പോൾ അങ്ങനെ കുറേ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞാൽ സമാധാനത്തിനാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴും പ്രൊഡ്യൂസറിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അപ്പോഴും ആൾക്കാർ പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ മൊയ്തീനോ കഴിയുമ്പോൾ ആൾക്കാർ പറഞ്ഞു ടൊവിനോ ഓക്കെ രൂപേഷണ മാറ്റ്, രൂപേഷണ വാല്യൂ ഇല്ല, ഇത് ഈ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ ഒരു കൺട്രോളർ എന്നെ വിളിച്ച് പറഞ്ഞു ആ മെക്സിക്കൻ അപാരത നടക്കാത്തത് രൂപേഷ് പീതാംബരൻ ആ റോള് ചെയ്യുന്നതുകൊണ്ടാണ്. രൂപേഷിനെ മാറ്റി വേറെ പോപ്പുലറായി നടന്നിട്ട് കഴിഞ്ഞാൽ പടം ഇപ്പോൾ ആണാവുന്നു പറഞ്ഞു. ഇത്രയും ചങ്കൂറ്റമുള്ള ഡയറക്ടർ, ഇത്രയും ചങ്കൂറ്റമുള്ള പ്രൊഡ്യൂസർ,
അതുകൊണ്ടാണ് ഇത്രയും ചങ്കൂറ്റുള്ള സിനിമ ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ മെക്സിക്കൻ അപാരതയിലെ അഭിനയത്തെ കുറിച്ച് പറയാം, അതായത് എങ്ങനെ ഉണ്ടായിരുന്നു ഓപ്പോസിറ്റ് എന്ന് രൂപേഷിന് ഓപ്പോസിറ്റ് ചേച്ചി ഞങ്ങൾ ഇരിക്കുമ്പോൾ പറയാണ്, എനിക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര വിയേർഡായിട്ട് തോന്നി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തല്ലുകൂടുന്നതാണ്. അതായത് ഒരു സീനിൽ രൂപേഷായിട്ട് എന്റെ ചേട്ടത്തടിക്കണം, അപ്പൊ എങ്ങനെ അടിക്കുമ്പോഴും ഇങ്ങനെ ഓവർലേപ്പ് ചെയ്ത് അടിച്ചിട്ട് എങ്ങനെ അടിച്ചിട്ടും രൂപേഷ് എന്നുള്ള നിലയില് അറിയപ്പെടാം എന്നാണ് സിനിമയുടെ ഫസ്റ്റ് കളക്ഷനും എല്ലാം കാണുമ്പോൾ മനസ്സിലാവുന്നത്. അല്ല, പ്രത്യേകിച്ച് ആളുകൾ എല്ലാവരും ഇത് കാണുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വിസിബിലിറ്റി. അതാണ് ഇപ്പൊ എനിക്കിതിനു മുമ്പ് അങ്ങനെ ഒരു വിസിബിലിറ്റി കിട്ടിയത് എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമയാണ്. അതൊരു ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ്. അതിലെനിക്ക് കിട്ടിയൊരു വിസിബിലിറ്റി ഉണ്ട്. അതിനു മുമ്പ് ഞാൻ അതിനേക്കാൾ നന്നായി അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള സിനിമകൾ വരെ ഉണ്ട്, പക്ഷെ അതിന് ആ ഒരു വിസിബിലിറ്റി കിട്ടിയില്ല. ഇതൊരു പൊളിറ്റിക്കൽ ഡ്രാമ എന്നും ഫൈറ്റ് എന്ന് പറഞ്ഞാലും ചോരക്കളി എന്നൊക്കെ അങ്ങനെയൊക്കെ ആൾക്കാർ കരുതുന്നുണ്ടെങ്കിൽ സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ അക്രമ രാഷ്ട്രീയത്തിനെ എതിർക്കുന്നൊരു സിനിമയാണ്. അക്രമമല്ല, അതായത് ഊരിപ്പിടിച്ച കത്തിയുമായിട്ട് വരുന്നതിൻ്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അങ്ങനത്തെ, അതായത് കൂടെ നിൽക്കാൻ ഒരു ഒരു നാല് പേര് നമ്മളെ ആയുധങ്ങളുമായിട്ട് ആക്രമിക്കാൻ വരുന്നു. നമ്മളൊരു 25 പേര് എന്താണെന്ന് ചോദിച്ച് നിന്ന് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത്. അപ്പോൾ ഈ സംഘടനാ ഫലം കൊണ്ട് നമ്മൾ ഈ അക്രമ രാഷ്ട്രീയത്തെ എതിർക്കുന്നൊരു സിനിമയാണ്. ഒരു വിമർശനം വരുന്നതെന്ന് വെച്ചാൽ അടിച്ച് ജയിക്കുന്നവനാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ജയം എന്നൊരു സന്ദേശം സിനിമ മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ പറയുന്നേ ഇല്ല. നമ്മൾ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറയുന്ന 5 വയസ്സുകാരനായാലും 50 വയസ്സുകാരനായാലും ഏത് പാർട്ടിക്കാരനായാലും വർഗക്കാരനായാലും ഏത് മതക്കാരനായാലും ഏത് രാജ്യക്കാരനായാലും അവനെ അടിച്ചമർത്തി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലുണ്ടാവുന്നത് പ്രതിരോധിക്കാനാണ് ഫസ്റ്റ് ഉണ്ടാവുന്നത്. അല്ലാതെ പ്രതികാരം ചെയ്യാനല്ല ഫസ്റ്റ് വരുന്നത് മനസ്സിൽ. പ്രതിരോധിക്കാനാണ് ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ ഒരു സെൽഫ് ഡിഫൻസ്, ഡിഫെൻഡിങ് എന്നുള്ളതാണ്. അതാണ് ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സംവിധായകനായ രൂപേഷ് നടനായപ്പോൾ ഒരു പണ്ട് അഭിനയിച്ചിരുന്ന ആളാണ്, പക്ഷേ എന്നാലും ഇപ്പോൾ ഉള്ള ഈ മുതിർന്ന ശേഷമുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ വലിയ പാടായിട്ട് തോന്നിയോ? എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞു എന്താ കാര്യം വെച്ചാൽ, ഞാൻ വന്ന സ്കൂള് സ്ഫടികത്തിൻ്റെ ഡയറക്ടർ ഭദ്രൻ അങ്കിളിൻ്റെ സ്കൂളിൽ നിന്നാണ്. അപ്പം അന്നൊന്നും മോണിറ്ററും ഇല്ല, ഒന്നും ഇല്ല. അപ്പോൾ എനിക്കാണെങ്കിലാണെന്നുണ്ടെങ്കിൽ അന്ന് അങ്കിൾ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് തരും, അത് ഇങ്ങനെ വന്ന് അങ്ങനെ ചെയ്യണം, ഈ സമയത്ത് ഈ വികാരം വേണം. എനിക്കോട് അതാണ് ഞാൻ പഠിച്ചതിൻ്റെ ബേസിസ്. ഞാൻ ആരും അസിസ്റ്റ് ചെയ്തില്ല ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഞാൻ ടൊവിനൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവന് ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാറുണ്ടായിരുന്നു. ഇവനായാലും അനുമോഹനായാലും ശ്രീനേട്ടനായാലും ആർക്കും ഞാൻ കൊടുക്കുമ്പോൾ സ്പെസിഫിക് ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. എനിക്കും അത് ഭയങ്കര എളുപ്പമായിരുന്നു. കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഭയങ്കര ഡയറക്ടർ ഡിപ്പെൻഡൻ്റ് ആളായതുകൊണ്ട് ഇന്ന സംഭവങ്ങളാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അത് മാത്രം ചെയ്താൽ മതി. പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കും, നമുക്ക് ഇതും കൂടെ ചെയ്താലോ എന്ന് ചോദിക്കും. അത് ഒരു ഡയറക്ടർ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യമാണ്, നമ്മുടെ ഇംപ്രൂവൈസേഷൻസിനുള്ള. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടുപേരുടെ വർക്ക്, ഒരാൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യുന്നതും രണ്ടുപേർ കൂടി വർക്ക് ചെയ്യുന്നതും കൂടെയുള്ള ഗുണമില്ല. ടോവിനോ, രൂപേഷിൻ്റെ അഭിനയം കണ്ടപ്പോൾ എന്ന് തോന്നി? അതായത് ഞാൻ നോക്കുമ്പോൾ വെച്ചാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ നൈസായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു, ഭയങ്കര കണ്ണുകൊണ്ടൊക്കെ ചില പരിപാടികളൊക്കെ കണ്ണൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇതെന്താണ് ഐറ്റം, ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. സാധാരണ നമ്മൾ കുറെ കാലം ഒരുമിച്ചുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ ഞാൻ കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഇതെന്താണ് ഓ അഭിനയം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ സ്ക്രീനിൽ കാണുമ്പോൾ, സ്ക്രീനിൽ കാണാന്ന് വെച്ചാൽ നമ്മൾ തിയേറ്ററിലല്ല, ഞാൻ അതിന് മുമ്പ് ഞാൻ കണ്ടു ഡബിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മൾ കാണുമ്പോൾ രൂപേഷ്ട്ടം ഭയങ്കര ആ ക്യാരക്ടറിനെ കാരി ചെയ്തിട്ടുള്ള സാധനമുണ്ട്. ഇതിപ്പോൾ ഈ കണ്ണുകൊണ്ടുള്ള ഈ സാധനം എന്നൊക്കെ പറഞ്ഞാൽ അവസാനം അത് ട്രെയിലറിൽ തന്നെ ഒരു ഷോട്ടൊക്കെ ഉണ്ട്. മറ്റേ ആ ഒരു മ്യൂസിക്കിൻ്റെ ഒപ്പം രൂപേഷ്ട്ടൻ ആ ഒരു ദേഷ്യത്തിൽ നടന്നു വരുന്ന ശരിക്കും കണ്ണുകൊണ്ടാണ് ഇമോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ ക്യാരക്ടർ എന്ന് പറയാം അതായത് പുള്ളി മറ്റേ ആ ക്യാരക്ടറിന് ഇപ്പോൾ വില്ലൻ ആണെങ്കിൽ ഫുൾ ടൈം വില്ലൻ എന്നുള്ളൊരു ഭാവമല്ല. അതായത് അതിൽ കോമഡി ഉണ്ട്, ആ വിദ്യാർത്ഥി ആവുന്നുണ്ട്, കോമഡി ഉണ്ട്, വില്ലൻ മനുഷ്യന്മാർ തന്നെ നമുക്ക് തന്നെ ഓരോ സമയത്ത് ഓരോ സ്വഭാവമല്ലേ. അല്ലാതെ നമ്മൾ ഒറ്റ ടെംപ്ലേറ്റിലല്ലോ ഈ പറയുന്ന പോലെ ദേഷ്യം. അപ്പൊ എത്ര മാർക്ക് കൊടുക്കും രൂപേഷ് എന്ന നടന്? എത്ര മാർക്ക് കൊടുക്കണം പറഞ്ഞു? ടൊവിനോട് കൊടുക്കാറ്? ഞാൻ കൊടുക്കണമെങ്കിൽ 10-ൽ 10 വേണ്ട പോലെയൊക്കെ കണ്ട ഫുൾ മാർക്കൊക്കെ തരാം. നല്ല മാർക്ക് കൊടുക്കാം. ഓക്കെ.
ഞാനിത് തിരിച്ച് എന്നോട് ചോദിച്ചാൽ എന്നോട് ചോദിക്കും, ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായം ശരി. കാരണം ഇവൻ ഡബിങ് ഇവൻ ഏറ്റവും അവസാനം ഡബ് ചെയ്ത് ഏകദേശം ഏറ്റവും അവസാനം ഇവനെ ഡബ് ചെയ്ത്. അപ്പോൾ ആ സമയത്ത് ടോം ക്ലൈമാക്സ് ഏകദേശം കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുക, ആരെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ എന്നോട് പറയാം, ആരോട് പറയാം ഞാൻ സാധനം കാണിച്ചു തന്നെ പറയും, നീ കാണിച്ചു തന്നെ പറയും. വെറുതെ റഫ് സാധനം, വെറുതെ ഷമീർ നമ്മുടെ ഈസമേൽ എടുത്തിട്ട് ഷമീർ റഫായിട്ട് കട്ട് ചെയ്ത സാധനം. ഇത് കണ്ടു കഴിഞ്ഞു ഞാൻ ചാടിയേറ്റ് കൈയടിച്ചു. കൈയടിച്ചു കഴിയുമ്പോൾ ടോം ഇങ്ങനെ അവൻ്റെ ഒരു ഒരു ഭാവം അത് കണ്ടപ്പോഴാണ് ഞാൻ കൈയടിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇത് ഒയ്യോ ഇതിപ്പോൾ നമ്മൾ അങ്ങനെ ഓവർ എക്സൈഡ് ആവാണ്. വേറെ ബേസിക് ആയിട്ടുള്ള എന്തോരം പണികളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ കൈയൊക്കെ അടിച്ചു നോക്കി എക്സൈസ്, ഞാൻ കൊള്ളാം കൊള്ളാം എന്ന് പറഞ്ഞു. മൂപ്പർ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു. ഒരു പുറത്തോട്ട് പോയിട്ട് സംഭവം പൊളിച്ചിത് മതി ഇടും ഇവൻ. ഞാൻ അത് പറഞ്ഞു, ഇപ്പം ടോവിനൊക്കെ ഞാൻ പറയല്ലോ, ഇല്ല ഇല്ല ഞാൻ പറഞ്ഞു അവൻ എട്ട് മാർക്ക് കൊടുക്കുള്ളൂ, ബാക്കി രണ്ട് ഇനിയും കുറെ കയറാനുണ്ട് തീർച്ചയായിട്ടും. ഞാനിപ്പോഴും മറ്റേ സംവിധായകൻ ഒരു കാഴ്ചപ്പാട് കടന്നുകൊണ്ട്, പക്ഷെ നീരജിന് ഞാൻ എട്ടര കൊടുക്കും. സോറി അതല്ല, കുഴപ്പമില്ല, പക്ഷെ അതല്ല, പക്ഷെ എന്താ വെച്ചാൽ വേറെ ഒന്നല്ല അത്, എനിക്ക് അറിയില്ല കേട്ടോ. അവൻ നല്ല ഗംഭീരം, അവൻ എനിക്ക് ഭയങ്കര ഭയങ്കര അത് വേറെ കോമഡി കേൾക്കണം. പണം തിയേറ്റർ വാൻ കൈയുടെയും ഭയങ്കര ബഹളം, നീരജിന് ഓരോ ഡയലോഗ് ഓരോ കൈയുടെയാ. കുറച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ എടുത്ത് ഞാൻ നീരജ് നോക്കിയപ്പോൾ നീരജ് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ചോദിച്ചു ആ എന്താ ആദ്യമായിട്ടാണ് ആദ്യമായിട്ട് ഇത്ര അത് കൈയുടെ നീരജ ഇതൊന്നും ചെയ്യരുത്. നിങ്ങൾ നല്ല അഭിനേതാക്കളാണ്, അതായത് നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഇൻഷ്യൽ പുള്ളിങ് ഉണ്ടാക്കുന്ന അഭിനേതാക്കളാണ് എന്ന് അറിയപ്പെട്ട് കഴിഞ്ഞു ഈ ഒരു സിനിമയോടുകൂടി. നിങ്ങളടുത്ത് ഒരു പുതുമുഖ അല്ലെങ്കിൽ ഒരുത്തൻ കഥയുമായി വന്നാൽ എങ്ങനെയായിരിക്കും? വൺ ബൈ വൺ ആയിട്ട് പറയാം. യെസ്, അതായത് പുതിയ ഡേറ്റ് കൊടുക്കുമോ? അല്ല, ഡേറ്റ് ഞാൻ ചോദിക്കട്ടെ, പുതിയ ആൾക്കാരെന്താ മോശം? ഈ വലിയ ആൾക്കാരൊക്കെ വരുമ്പോ പുതിയതല്ലായിരുന്നു? അതെ, അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയട്ടെ, എന്റെ അടുത്ത സിനിമ ഞാൻ ചെയ്യാൻ പോകുന്നത് പുതിയ ഡയറക്ടറുടെ കൂടെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു സിനിമയുണ്ട്, അത് ശ്രീ ആഷിക് കപൂർ ഡയറക്ട് ചെയ്യുന്ന സിനിമ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പുതിയ ഡയറക്ടർ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് പുതിയ ഡയറക്ടർ സിനിമ. ഞാൻ കണ്ടൊരു കാര്യം, അതല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം, നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾ ഇതുപോലെ കഥ ഒരുപാട് പേരെടുത്ത് പോയി പറഞ്ഞു, അവരൊക്കെ ആ നോക്കാം നല്ല കഥയാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനി വരുന്ന പുതിയ ആൾക്കാരുടെ ആ രീതിയിൽ നമുക്കത് മറക്കാൻ പറ്റില്ല. വന്ന വഴി നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്തിലെങ്കിലും കണ്ട് കണ്ണ് മഞ്ഞളിച്ച് മതി മറഞ്ഞ് കാരിഡേവയായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ല, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകാൻ താല്പര്യവുമില്ല. പക്ഷേ ജീവിതം മാറും, അതിനനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, അതിനനുസരിച്ച് സിനിമകളുടെ സെലക്ഷൻ മാറും. അത് പുതിയ ആൾക്കാരാണ് നല്ല സിനിമയുമായിട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കായിരിക്കും പ്രിഫറൻസ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ അധികം ഗംഭീര സ്വാധീനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇല്ല ഞാൻ പുതിയ ആൾക്കാരുടെ സിനിമ മാത്രം ചെയ്യാൻ, അങ്ങനത്തെ ഒരു പ്രിൻസിപ്പിളിലാണ് എന്നൊന്നും പറയാം. നല്ല സിനിമയെ, നല്ല സിനിമ അത് പ്രോത്സാഹിപ്പിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ കണ്ടുള്ള കാര്യം ടോവിനെ ചെയ്യുന്ന കാര്യം കണ്ടു. അതായത് ഞാൻ ഒരു ജനറലായിട്ട് ഞാൻ പറയും, ഞാൻ എനിക്ക് തോന്നുന്നു മെക്സിക്കന് മുമ്പ് ഞാൻ വേറെ രണ്ട് സിനിമ ചെയ്യാൻ വേണ്ടി പോയി. അപ്പം ഞാൻ പൃഥ്വിരാജിൻ്റെ അടുത്ത് ഞാൻ പോയി. അദ്ദേഹം ഞാൻ എൻ്റെ ആദ്യം പറഞ്ഞ കാര്യം, ഒരു പക്ഷേ അടുത്ത് മൂന്ന് വർഷത്തേക്ക് ഡേറ്റ് ഇല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൃഥ്വിരാജ് ഈ സിനിമ നീ നാളെ ഷൂട്ട് ചെയ്യേണ്ട സിനിമയല്ല, ഈ സ്ക്രിപ്റ്റ് വായിക്കും, സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നാ പറ്റുക അന്ന് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. വിശ്വസിക്കില്ല, ഇത്രയും നേരക്കുള്ള പൃഥ്വിരാജ് ഒരാഴ്ച കൊണ്ട് സ്ക്രിപ്റ്റ് വായിച്ചു, കഥ കേട്ടു ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഒരാഴ്ച കൊണ്ട് സ്ക്രിപ്റ്റ് വായിച്ചു. മൂപ്പര് മൂപ്പരുടെ കാഴ്ചപ്പാട് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറേ കറക്ഷൻസ് വരുത്താൻ തോന്നി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2015 സംഭവിച്ചു, ഇപ്പോൾ 2017 ഇപ്പോഴും കറക്ഷൻസ് തീർന്നിട്ടില്ല. പൃഥ്വിരാജ് എന്നെ നാളെ കണ്ടപ്പോൾ ചോദിച്ചു എന്താ ഈ സ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, തീർന്ന ശേഷം ഞാൻ തരാം. അതൊക്കെ സമാധാന, കാരണം പൃഥ്വിരാജ് ആഗ്രഹിക്കുന്നു ഏറ്റവും നല്ല സിനിമ വരട്ടെ എന്ന്. അപ്പോൾ അത് പ്രൊഫഷണലിസമാണ്. ഇനി അതില്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, നമുക്ക് അതിലോട്ട് കടക്കണ്ട, അത് അവരുടെ രീതികൾ അങ്ങനെ ആയിരിക്കും. പക്ഷേ മനസ്സിനെ പ്രൊഫഷണലായിട്ട് ആൾക്കാരുണ്ട്. വിനീത് ശ്രീനിവാസിൻ്റെ വളരെ പ്രൊഫഷണലാണ്, പൃഥ്വിരാജ് പ്രൊഫഷണലാണ്, ദുൽഖർ സൽമാൻ പ്രൊഫഷണലാണ്, ഇവൻ പ്രൊഫഷണലാണ്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ഇവൻ്റെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ചോദിക്കും, ഇവൻ അപ്പോയിൻമെൻറ്റ് കൊടുക്കും കേൾക്കും, അവൻ പറയും ഇഷ്ടപ്പെട്ടില്ലേ മൂത്ത് പോയി പറയും ടോവിനോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പറയും. ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു അത് ആലോചിക്കാം, ഞാൻ നോക്കട്ടെ അതും പറയും. ഇപ്പോൾ ടോവിനോ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ അവൻ്റെ അടുത്ത കൊല്ലം മാർച്ച് വരെ പറ്റുന്നില്ല, കാരണം അത്രയും മാത്രം പടങ്ങൾ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ ആൾക്കാർ കഥയായിട്ട് ചെല്ലുമ്പോൾ, പുതിയ ആൾക്കാരെന്നല്ല ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആൾക്കാർ ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവൻ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ ചേട്ടാ അടുത്തുള്ള മാർച്ച് ഡേറ്റിൽ നിങ്ങൾ അതൊരു വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കേൾക്കാം. പക്ഷേ ആ സമയം ആകുമ്പോഴേക്കും ഇതേപോലത്തെ വേറൊരു പരിപാടി വന്ന് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ സിനിമ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നൊരു ചിന്തയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അല്ല, ഒരാളെയും അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരാൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യണം എന്നില്ല. കാര്യം സിനിമയാണ്,
ഭയങ്കര അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഞാൻ ആഗ്രഹിച്ച് ഒരു സിനിമ എടുക്കാൻ ആഗ്രഹിച്ചെന്ന് വിചാരിക്കുക, ഞാൻ അതുകൊണ്ടൊരു നടൻ്റെ അടുത്ത് നിന്ന് ഡേറ്റ് വാങ്ങിച്ചു. 2025 ഡേറ്റ് കിട്ടിയെന്നിരിക്കട്ടെ, 2020 അതേപോലത്തെ ഒരു സിനിമ ഇറങ്ങി ഹിറ്റായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് സത്യം പറഞ്ഞു, അത് ആരും അടിച്ചു മാറ്റല്ല, ഭയങ്കര അടിച്ചു മാറ്റുന്ന പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ ചിന്തിച്ച് നല്ല സിനിമകൾ ചെയ്യാൻ ടൊവിനോയ്ക്കും ഒപ്പം രൂപേഷിനും കഴിഞ്ഞിട്ട്, ഇങ്ങനെയുള്ളവരാണ് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഭൂരിഭാഗം. ഇങ്ങനെ നല്ല രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള ഭൂരിഭാഗം ആൾക്കാർ. സത്യം. ഓക്കെ, അപ്പൊ രൂപേഷ് നല്ല സിനിമകൾ ഇതിനൊപ്പം സംവിധാനം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. 2018 ഇനി വരുന്ന വെള്ളിയാഴ്ചകളും ജീവിതം മാറ്റിമറിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്യൂ, വളരെയധികം സന്തോഷം.